ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 100 ഗ്രാം കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി ആവശ്യത്തിന് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര നമ്മളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ദാ ഇത്ര ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം അടുപ്പിച്ച് വരും, അത്ര ശർക്കര മതി. അതിൽ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതിനെ ആദ്യം നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയിട്ട് നമുക്കതിനെ ഒന്ന് അരിച്ചെടുക്കണം. അതാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ശർക്കരയിൽ ചിലപ്പം പൊടിയും കല്ലൊക്കെ കാണുമല്ലോ, അതൊക്കെ നമുക്കൊന്ന് ഉരുക്കിയെടുത്തിട്ട് അങ്ങ് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ അതിലത്രയും അതിൻ്റെ അഴുക്കും പൊടിയൊക്കെ കാണും. നമുക്കൊരു 1-2 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ അത് നന്നായിട്ടൊക്കെ ഒന്ന് ഉരുവി കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാകുന്നല്ലോ, ആ ഒരു സെയിം ഇത് തന്നെ ഇതും അതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ശർക്കര കൂടുതലെടുക്കാം, കുറവ് വേണമെന്നുള്ളവർക്ക് ശർക്കര കുറയ്ക്കാം. പിന്നെ ഇതാ കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടുള്ള കപ്പലിലേക്ക് നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് പൊളന്നിട്ട് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ഇതേപോലെ കുറച്ചും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കില്ല, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ആയാലും മതി. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇട്ടിട്ടുണ്ടാക്കുന്നത്. അപ്പം എന്താ, നമ്മുടെ ശർക്കരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. അങ്ങനെ ഇതാ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഉരുക്കി ഒരു നൂല് പരുവാകുമല്ലോ, അതുവരെ നമുക്കിതിനിട്ട് ഒന്ന് തിളപ്പിക്കണേ. പിന്നെ തിളപ്പിക്കുമ്പോഴത്തേക്ക് ഇത് കരിഞ്ഞ് പോവാതെ നോക്കണം. നമ്മൾ കരിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പിന്നെ അതിന് ആ കപ്പലിൻ്റെ മുട്ടായി ഉണ്ടാക്കുമ്പോൾ ആ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതായിപ്പോൾ. അതുകൊണ്ട് ഇത് കരിഞ്ഞ് പോവാതെ നമ്മൾ ഇതേപോലെ നോക്കണം. ഇനി ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതേപോലെ ഇട്ടാൽ, 5 മിനിറ്റും വേണ്ട, ഒരു 3-4 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ട് വരും. നമ്മൾ നല്ല കറുത്ത ശർക്കരയാണ് എടുക്കണമെങ്കിൽ മുട്ടായിക്കിട്ട് ഈ ശർക്കര ഇത് കാച്ചുമ്പോഴത്തേക്ക് മുട്ടായി ഉണ്ടാക്കുമ്പോൾ കുറേ കൂടെ നല്ല കട്ട കളറായിരിക്കും. ഇത് കുറച്ചും കൂടെ ഒരു മഞ്ഞ കളർ ശർക്കരയായിരുന്നേ, അപ്പം കളർ കുറച്ച് കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഞാൻ ഇത് ഉണ്ടാക്കിയൊക്കെ എടുത്തപ്പോൾ ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ, ആ സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു, നല്ല സൂപ്പറായിരുന്നേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടൊന്ന് കാണണേ. അങ്ങനെ ഇതാ ഈ പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ചും കൂടെ തിളപ്പിക്കുമ്പോഴത്തേക്കാണ് ഇനി കപ്പലണ്ടൊക്കെ ഇട്ട് കൊടുക്കാനുള്ളത്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ പിന്നെ അതങ്ങ് കരിഞ്ഞു പോവേ. ഇനി നമുക്ക് കുറച്ച് നേരവും കൂടെ ഇതേപോലെ ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്ക് ശർക്കര നമ്മുടെ ആ പരുവത്താകുമ്പോഴത്തേക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണേ. ഇതാ ഇപ്പം ശർക്കര കുറേ കൂടെ നല്ല കട്ടിയായിട്ടുണ്ട്. ഒരു നൂല് പരുവാകുമ്പോഴത്തേക്കിന് നമുക്കതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ കുറേ കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം, തീ ഒരുപാട് കൂട്ടി വയ്ക്കില്ലും. എന്നാൽ പിന്നെ അത് കരിഞ്ഞു പോകുമ്പോൾ ശർക്കരയ്ക്ക് ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ പിന്നെ നമുക്ക് മുട്ടായി ഉണ്ടാക്കുമ്പോൾ അതിന് ആ ഒരു ടേസ്റ്റായി പോകും. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത്, ഇനി നമുക്ക് ആ കപ്പലണ്ടി ഉണ്ടല്ലോ അതങ്ങ് അതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഈ കപ്പലണ്ടി ഇടണതിന് മുമ്പേ ആ ശർക്കരയുടേതുണ്ടല്ലോ അതന്നേരം അങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ അങ്ങ് കരിഞ്ഞൊക്കെ പോവും. ഇനി നമുക്ക് ഇതിന് ഏതെങ്കിലും ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഒന്ന് തട്ടിയൊക്കെ ഒന്ന് നിരപ്പാക്കിയെടുക്കാം, നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിനാക്കി എടുക്കാമേ. അങ്ങനെ ഞാൻ എന്താ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത്, അതാകുമ്പം പെട്ടെന്ന് പിന്നെ ഈ ശർക്കരയുടെതും കൂടെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ്, അപ്പം പിന്നെ അങ്ങ് ഉരുവി അങ്ങ് പിടിച്ചു പോകും. അതുകൊണ്ട് നമുക്കിത് സ്റ്റീലിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം മതി, അതിലെടുത്തിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് നിരത്താം. ആദ്യം ഞാൻ വിചാരിച്ച് നമുക്ക് നല്ല റൗണ്ട് ഷേപ്പാക്കാമെന്നും പറഞ്ഞാണ് അങ്ങനെ എടുത്തതേ. പിന്നീടാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ കടയിൽ നിന്നൊക്കെ ചിലപ്പം വാങ്ങിക്കുമ്പോൾ ഓരോ ഉരുളകളായിട്ടൊക്കെ കിടക്കണ അതുണ്ടല്ലോ അങ്ങനെ എടുക്കാമെന്നും പറഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഇതിനെല്ലാത്തിനെ ഒന്ന് ഉരുട്ടി ഉരുട്ടിയൊക്കെ എടുത്ത് നമ്മളൊരു 10-15 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കിനെ മുട്ടായി അങ്ങ് നമ്മൾ കട്ട പിടിക്കുമല്ലോ ആ ഒരു പരുവത്തിലായിട്ടുണ്ടേ. ഞാൻ അപ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ ഷേപ്പൊന്ന് മാറ്റിയത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് നമ്മൾ ചിലപ്പം കടയിൽ നിന്നൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഉരുട്ടി ഉരുട്ടി വെച്ചിരിക്കുന്ന പാക്കറ്റ് ഉണ്ടല്ലോ അതേപോലെ ഞാൻ പിന്നെ ഉരുട്ടിയെടുത്ത്. അപ്പോൾ ടേസ്റ്റൊക്കെ നല്ല സൂപ്പറായിരുന്നു, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ല ആ സെയിം തന്നെയായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.